ഭാരതം കടലിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു ഭീകര സംഘടന ഏത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആരാണ് ഇവർ ശരിക്കും എന്താണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നടുവിൽ ഉത്തരം നൽകാതെ ഒളിച്ചു കളിച്ച ഒരു സംഘടനയാണിത് മതത്തിന്റെ വേരുള്ള വിവിധ സംഘടനകളിൽ ഒളിപ്പിച്ച മതപ്രഭാഷണം സാമൂഹിക സേവനം തീവ്രവാദം കില്ലർ സ്ക്വാഡുകൾ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങളുള്ള ഒരു വൻ സംഘടന തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾ അന്ധമായി പാലിക്കുന്ന ഒരു കൂട്ടം അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സംഘടനയുടെ രൂപരേഖ പോലീസിനോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ മനസ്സിലാക്കാൻ പോലും സാധിച്ചിരുന്നില്ല സംഘടനയുടെ സാമ്പത്തിക സ്രോതസ് 99% വിദേശത്ത് നിന്നായിരുന്നു കോടികൾ നിമിഷം കൊണ്ട് വിവിധ സംഘടനയിലേക്ക് കുമിഞ്ഞുകൂടും അതുപയോഗിച്ച് ഭാരതത്തിലുടനീളം തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക കലാപങ്ങൾ രാഷ്ട്രീയ വിരുദ്ധ സമരങ്ങൾക്കൊക്കെ ഫണ്ടിംഗ് നടത്തുക എതിരാളികളെ കൊന്നൊടുക്കി ആ കേസുകൾ പണമെറിഞ്ഞ് മായച്ചു കളയുക ഇതൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് NID ED IB ഇവരെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് CAA വിരുദ്ധ സമരവും ഉത്തർപ്രദേശിലെ ഹത്രാസിലെ ദളിത് പെൺകുട്ടിയുടെ ബലാത്സംഗ പ്രശ്നവും ഉയർന്നു വന്നത് ഇത് രണ്ടും ആളിക്കത്തിക്കാനും അക്രമ സമരമാക്കാനും പോപ്പുലർ ഫ്രണ്ട് കോടികൾ ഒഴുക്കി ഗോവ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ രാമനവമി ഘോഷയാത്രയ്ക്കിടെ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു മധ്യപ്രദേശിലെ ഖോർഗോണിലെ തീവെപ്പിനും കല്ലേറിനും പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകി അങ്ങനെ എല്ലാത്തിനും രഹസ്യമായ കാര്യങ്ങളായി പ്രവർത്തിച്ചുവെന്നതിന് ഇവരുടെ അടി ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള സിദ്ദിഖാപ്പൻ അറസ്റ്റിലായതോടെയാണ് ഇവരുടെ ആകത്താളം തെറ്റിയിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖം മൂടി അഴിഞ്ഞുവിടാൻ തുടങ്ങി വിദേശത്ത് നിന്ന് കോടികൾ ഫണ്ട് എങ്ങനെ വരുന്നുവെന്നും അത് എങ്ങനെ വൈറ്റാക്കുന്നു എന്നൊക്കെ എന്നേക്കും ഇടിക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ഇതോടെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ തുടച്ചു നീക്കാനുള്ള തീരുമാനങ്ങളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നത് വിദേശത്ത് പോപ്പുലർ ഫ്രണ്ടിന് നിരവധി ബാർ ഹോട്ടലുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് ED ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലെ മൂന്നാറിലെ വില്ല വിസ്റ്റ പ്രോജക്ട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായ കമ്പനിയാണ് ഇതിനെന്ന ചുക്കാൻ പിടിച്ചാലാണ് MK അഷ്റഫ് ജോസഫ് മാഷിനെ കൈവെട്ടിയ കേസിൽ ഫണ്ട് നൽകി സഹായിച്ചതും ഇയാൾ തന്നെയാണ് കഴിഞ്ഞ ഡിസംബറിൽ മൂവാറ്റുപുഴയിലെ അഷ്റഫിന്റെ വീട്ടിൽ ED റെയ്ഡിന് വന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് പോപ്പുലർ ഫ്രണ്ടുകാരാണ് തടിച്ചുകൂടി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് അപ്പോൾ തന്നെ ED മനസ്സിലായി തങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് അന്നത്തെ റെയ്ഡ് CRPF പോലീസ് എന്നിവരുടെ സംരക്ഷണത്തിലാണ് പൂർത്തിയാക്കിയത് ഉദ്യോഗസ്ഥർ നിരവധി രേഖകൾ അതിനോടകം തന്നെ കണ്ടെത്തി രേഖകൾ പരിശോധിച്ചതിന്റെ ഫലമായി കഴിഞ്ഞ മാസം കരിപ്പൂർ വഴി രാജ്യം വിടാൻ നോക്കിയ പോപ്പുലർ ഫ്രണ്ട് നേതാവായിട്ടുള്ള അബ്ദുൾ റസാഖിനെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു MK അഷ്റഫിനെ ED ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്തു അതെ പോപ്പുലർ ഫ്രണ്ടിന്റെ ചെകുത്താൻ കോട്ട തകർന്നു തുടങ്ങി അവരുടെ എല്ലാ കളികളും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് 2010 ഇന്റലിജൻസ് ബ്യൂറോ ആദ്യമായി JAK കുറിച്ച് സർക്കാരിനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്ന് നിരോധിത തീവ്രവാദി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുമായി സഹകരിക്കുന്ന ഇസ്ലാമിക സംഘടനകൾക്കൊപ്പമാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഉൾപ്പെടുത്തിയിരുന്നത് സിറ്റിസൺസ് ഫോറം ഗോവ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രാജസ്ഥാൻ നാഗരിക് അധികാരിക് സുരക്ഷാ സമിതി പശ്ചിമബംഗാൾ ലയോൺ സോഷ്യൽ ഫോറം മണിപ്പൂർ അസോസിയേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംഘടനകളെല്ലാം PFAയുടെ വളരുന്ന ശൃംഖലയുടെ ഭാഗമായിരുന്നു 2017 ദേശീയ അന്വേഷണ ഏജൻസി ആഭ്യന്തര മന്ത്രാലയത്തിനൊരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് PFAയെ നിരോധിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ബാബറി മസ്ജിദ് തകർച്ചയിലും തുടർന്നുള്ള കലാപങ്ങൾക്കും ശേഷം 1993 രൂപീകരിച്ച നാഷണൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ രണ്ടാമത്തെ രൂപമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് വ്യക്തമാക്കുന്നു NDF പിന്നീട് തമിഴ്നാട്ടിലെ MLP കർണാടകയിലെ KFD സിറ്റിസൺസ് ഫോറം കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി നഗരിക് അധികാർ സുരക്ഷാ സമിതി തുടങ്ങിയവുമായി ലയിച്ച് PFA രൂപീകരിച്ചു കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ സംഘടനയും പോപ്പുലർ ഫ്രണ്ടിൻ്റേത് തന്നെയാണ് ബാംഗ്ലൂർ സ്ഫോടന കേസ് കേരളത്തിലെ കൈവെട്ട് കേസ് കേരള ലവ് ജിഹാദ് കേസ് എന്നിവയിൽ ഉൾപ്പെടുത്തിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ SDPയുടെയും NIA അവരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്കെതിരെ ചെറിയ കേസുകൾ പോലും ഇടപെടാനും പ്രതികരിക്കാനും കേഡാറുകൾ ബോധപൂർവം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇസ്ലാമിക മൂല്യങ്ങളുടെ സംരക്ഷണമായി പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അങ്ങനെ അവരെ ഫലപ്രദമായി സദാചാര പോലീസാക്കി മാറ്റുന്നു
പ്രവർത്തകർക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ ചില സ്ഥലങ്ങൾ ആയോധന കലകളിലും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പരിശീലനം നൽകുന്നുണ്ട് എന്നാണ് എൻഐയുടെ രേഖകൾ പറയുന്നത്.